ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ നമ്മുടെ മിനി സ്ക്രീനിലെ ഏറ്റവും കൂടുതൽ തരംഗമായി മാറിയ ചർച്ചാ വിഷയമായി മാറിയ അതോടൊപ്പം തന്നെ വിവാദമായി മാറിയ ഒരു ഷോയായിരുന്നു ബിഗ് ബോസ് വൻ വിജയമായി മാറിയ ബിഗ് ബോസിന്റെ രണ്ടാം സീസണിന് പിന്നാലെ ഇപ്പോഴത്തെ മൂന്നാം സീസൺ വരാനിരിക്കുകയാണ് വരുന്ന പതിനാലാം തീയതി ഞായറാഴ്ച ദിവസമാണ് ബിഗ് ബോസിന്റെ മൂന്നാം സീസൺ ആരംഭിക്കുന്നത് ബിഗ് ബോസിന്റെ രണ്ടാം സീസൺ അല്പം വൈകിയാണെങ്കിൽ പോലും അവസാനത്തെ പതിനെട്ട് ദിവസങ്ങളിൽ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫിലിം ഗ്യാരേജ് എന്ന ചാനലും ഉണ്ടായിരുന്നു അവസാനത്തെ ആ ഒരു പതിനെട്ട് ദിവസം നാം റിവ്യൂ ചെയ്തിട്ട് മുപ്പത് ലക്ഷത്തോളം കാണികളാണ് അന്ന് വന്നു പോയത് മൂന്നാം സീസണും റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട സിനിമ അപ്ഡേറ്റിലേക്ക് കടക്കട്ടെ വാരിയം കുന്നൻ എന്ന പൃഥ്വിരാജ സുകുമാരൻ നായകനായി എത്തി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളെ അറിയിക്കുന്നത് ആഷി കപൂർ സംവിധാനം ചെയ്യുന്ന വാരിയം കുന്നൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ജൂൺ മാസത്തിലാണ് വന്നത് അന്ന് വലിയൊരു വിവാദമായ വാരിയം കുന്നൻ്റെ യാതൊരു അപ്ഡേറ്റും പിന്നീട് വന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ വാരിയം കുന്നൻ എന്ന സിനിമ ഡ്രോപ്പ് ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് അതേസമയം നീലവെളിച്ചം എന്ന പൃഥ്വിരാജ സുകുമാരൻ ആഷി കപൂർ കോംബോയിൽ ഒരുങ്ങുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനം ആരംഭിക്കുമെന്നും മറ്റു ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നു വാര്യം കുന്നൻ എന്ന സിനിമ ഡ്രോപ്പായി എന്ന് തന്നെ മനസ്സിലാക്കാം ഈ ജൂണിൽ തുടങ്ങുമെന്നായിരുന്നു മുൻപേ അറിയിച്ചിരുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കയുടെ വരാനിരിക്കുന്ന സിനിമയായ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൻ തരംഗമായി മാറിയ മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ സിനിമയായ ഭീഷ്മ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് വിവരം പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ ആര് നിർമ്മിക്കുന്നു എന്നതിൽ ഉറപ്പായ വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് മമ്മൂക്കിയെ നായകനാക്കി അമൽ നീരത് ബിലാൽ എന്ന സിനിമയ്ക്ക് മുന്നോടിയായിട്ട് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഭീഷ്മ പർവം എന്ന സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി കടുത്തു രൂപിയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ട്രാൻസ് എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയൊരുക്കിയ അൻവർ റഷീദ് തന്നെയാണ് ഇപ്പോഴത്തെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ ഈ ഒരു ഭീഷ്മ പർവം എന്ന സിനിമയും നിർമ്മിക്കുക നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് വീട്ടിലുള്ള അഭിപ്രായം എന്താ കൂടുതൽ വാർത്തകൾക്കായിട്ട് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക